മിശിഹായുടെ സ്നേഹം പ്രഭാതത്തിൽ എല്ലാവരിലും വസിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇസ്രായേൽ ജനം പുറപ്പാടിലാണ്. മിസ്രയീമിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് യാത്രയിലുടനീളം ദൈവത്തോട് മല്ലടിക്കുന്ന ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനം. ചില സമയങ്ങളിലൊക്കെ ദൈവം പ്രകോപിതനാകുന്നുണ്ട്, ഇനി കൂടെ നടക്കില്ല എന്ന് തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ മധ്യസ്ഥനായി ഒരു മനുഷ്യൻ കയറി വരും, മോശ, ഈ ജനത്തെ ഇങ്ങനെ കൈവിട്ടാൽ അങ്ങേക്കാണ് നാണക്കേടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവം ബാകി നിൽക്കും. അതോടെ ദൈവം തണക്കും. പിന്നെ പഴയതൊക്കെ മറന്ന് രാവ് അഗ്നിസ്തംഭമായി, പകൽ മേഘത്തൂണായി അവർക്ക് മേതെ വിരിഞ്ഞു നിന്ന് അവർക്കൊപ്പം സഞ്ചരിക്കും. മാതാപിതാക്കളെ പോലെയാണ്. അനുസരണക്കേട് കാണിച്ച കുഞ്ഞിനെ തല്ലാനൊങ്ങിയ കൈ പിൻവലിക്കുന്ന സ്നേഹനിധിയായ അപ്പനെ പോലെ, അമ്മയെ പോലെ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഉടനീളം ദൈവം അങ്ങനെയാണ്. ഒടുവിൽ ക്രിസ്തുവിലെത്തുമ്പോഴേക്കും ദൈവത്തിന്റെ കരുണയും സ്നേഹവുമൊക്കെ നമുക്ക് സങ്കല്പിക്കാവുന്നതിലും അധികമാണെന്ന് കാണുവാൻ സാധിക്കും. അനുതാപത്തിന്റെ ചെറിയൊരു അടയാളം കിട്ടിയാൽ മതി, എല്ലാം മറന്ന് ചേർത്ത് പിടിക്കുന്ന ദൈവത്തെയാണ് ക്രിസ്തു ലോകത്തിന് പരിചയപ്പെടുത്തിയത്. അതിന്റെ തീവ്രത ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുക ധൂർത്തപുത്രന്റെ ഉപമയിലാണ്. കണ്ണുനീരുകൊണ്ട് കാലു കഴുകുന്ന പാപിനിയോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, സമാധാനത്തോടെ പോകുക എന്നും, തെറ്റിൽ പിടിക്കപ്പെട്ടവളോട് ഞാൻ നിന്നെ വിധിക്കുന്നില്ല പോയിക്കൊള്ളുക എന്നും, സഖായിയോട് ഈ വീടിന് ജീവൻ കൈവന്നിരിക്കുന്നുവെന്നും ഒക്കെ യാതൊരു ഉപാധികളുമില്ലാതെ ക്രിസ്തു പറയുമ്പോൾ ദൂർത്തപുത്രന്റെ ഉപമയിലെ പിതാവിന്റെ സ്ഥാനത്താണ് ക്രിസ്തു നിൽക്കുക. ഒടുവിൽ കുരിശിലേക്ക് നോക്കുക. വധശിക്ഷ അർഹിക്കുന്ന കുറ്റം ചെയ്ത ഒരാളാണ് കുരിശിൽ കിടന്ന് അന്ത്യശ്വാസം വലിക്കുന്നതിനിടയിൽ ക്രിസ്തുവിനോട് കരുണ യാചിക്കുന്നത്. നീ പറുദീസയിലായിരിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ. ആ നിമിഷം ക്രിസ്തു അയാൾക്ക് പറുദീസയുടെ വാതിൽ തുറന്നു കൊടുക്കുന്നു. ചരിത്രത്തിൽ ഉടനീളം മനുഷ്യരുടെ തെറ്റുകളെ ക്ഷമിക്കുന്ന, മറന്നുപോകുന്ന, പൊറുക്കുന്ന ഒരു ദൈവത്തെയാണ് നാം കാണുക. ആ ദൈവത്തെ ആരാധിക്കുന്ന, പിന്തുടരുന്ന നമ്മൾക്കും ആ സ്വഭാവം ഉണ്ടാകട്ടെ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ.